അസ്സലാമു അലൈക്കും. മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ മലബാറി ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ബിരിയാണിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി, വലിയ ഉള്ളി ഞാനൊരു 1 കിലോ എടുത്തിട്ടുണ്ടാവും. ഞാൻ 1.5 കിലോ ബിരിയാണിയാണ് വെക്കാൻ നിൽക്കുന്നത്. അപ്പോൾ 1 കിലോ ഉള്ളി എടുത്തു. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചപ്പ്, പുതിന, പച്ചമുളക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തക്കാളി. തക്കാളി ഞാനൊരു 250 ഗ്രാം എടുത്തിട്ടുള്ളൂ, അത്രയും മതി നമ്മുടെ ബിരിയാണിക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ, പിന്നെ കുരുമുളക് ആവശ്യത്തിന്, പിന്നെ ഗരം മസാല ആവശ്യത്തിന്, പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി വേണം, ബിരിയാണി മസാല. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇറച്ചി നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും പാർന്ന്, ഒരുപാട് വെള്ളം പാരണ്ട, ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം നമുക്കുണ്ടാവും, കുറച്ച് വെള്ളവും പാർന്ന് ഞാൻ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള അത്രയും വേവിൽ ഇത് വേവിച്ചെടുക്കാം. അതായത് ഒരു 3 വിസിൽ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഉള്ളി നമുക്ക് ഇപ്പോൾ ഞാനിത് വിറകടുപ്പിലാണ് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടാം. ഇപ്പം ഞാൻ ഉള്ളിയിലേക്ക് ഉപ്പിട്ടു, കുറച്ച് ഇട്ടാൽ മതി. നമ്മൾ ഇറച്ചിയിലും ഇട്ടത് കൊണ്ട് ഒരുപാട് ഉള്ളിയിലേക്ക് ഇടണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളി നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. വിറകടുപ്പായതുകൊണ്ട് ഇപ്പോൾ വഴന്ന് വന്നിട്ടില്ല. നമുക്കൊന്ന് മൂടിയിടാം. നന്നായിട്ട് വഴന്ന് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, പച്ചമുളക് ഇടാം. നന്നായിട്ടൊന്ന് നമ്മൾ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം. ഇത് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി, ഇത് ഓപ്ഷനലാണ്. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇതിലേക്ക് ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെച്ച് ഇറച്ചി വെന്തോന്ന് നമുക്ക് നോക്കാം. വിസൽ ഒഴിവാക്കാം. ഇതിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയിലോട്ട് ഒഴിക്കാം. ഇത് നമുക്ക് മസാലയിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇതിൽ വേവിച്ച് വെച്ച കുറച്ച് വെള്ളം ഉണ്ടാവും. അത് ഈ മസാലയിൽ കിടന്ന് ഒന്ന് വറ്റിട്ട്, നമ്മളിത് ബീഫ് ആയതുകൊണ്ട് വേവ് ഏറത്തില്ല. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ മസാലയിലോട്ട് നമ്മുടെ ബീഫ് ഒഴിച്ചു. ഇനി ഒന്നിത് നന്നായിട്ട് വറ്റട്ടെ. ഇപ്പോൾ നമ്മുടെ ഇറച്ചി വറ്റി വരാനായി. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് പാർന്നു കൊടുക്കും. കുരു പെടാതെ പാർന്നു കൊടുക്കണം. കുരു ബിരിയാണിയിൽ ഒരിക്കലും പെടരുത്. ഇനി നമുക്കിതിലേക്ക് ഇതിനാവശ്യമുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിനാവശ്യമുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് കുരുമുളക് ഇടണ്ട, നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഇട്ടത് കൊണ്ട് എരിവേറണ്ട. അപ്പോൾ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് ബിരിയാണി മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചപ്പും കൂടി ആഡ് ചെയ്യാം. ബിരിയാണിയിലേക്ക് അരി എടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൽ ഇത്രയുമാണ് അരിൻ്റെ അളവ്. അപ്പോൾ ആ അളവിൽ 2 പാത്രം വെള്ളമാണ് നമുക്ക് അരി വേവാൻ ആവശ്യമുള്ളത്. പിന്നെ ഇത് ഞാൻ നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ചുകൊണ്ടാണ് ബിരിയാണിയിലോട്ട് ഇടുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ വറ്റിക്കുക എന്ന് നോക്കാം. ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഉള്ളിയും ഒരു 2 ഏലപ്പട്ട, 3 ഏലക്കായി, കുറച്ച് ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത്, നല്ല നാടൻ പശു നെയ്യാണ്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് അരി വേവിക്കണം. ഇത്രയും മതി.
എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചാം. ഇപ്പം നമ്മുടെ ഉള്ളി വഴന്നു വന്നു, ഒരുപാടൊന്നും വഴലണ്ട, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിൽ എടുത്ത് വെച്ച വെള്ളം പാരാം. ഇപ്പം ഞാൻ ഈ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം അതിലോട്ട് പാർന്നു. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം. വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പിടണം. എന്നിട്ട് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് രുചി ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തേക്ക് പാകത്തിനുള്ള ഉപ്പായി എന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. ആ രീതിയിലേക്ക് ഇടാം. അരിയിലേക്ക് അരി എടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൽ ഇത്രയുമാണ് അരിൻ്റെ അളവ്. അപ്പോൾ ആ അളവിൽ രണ്ട് പാത്രം വെള്ളമാണ് നമുക്ക് അരി വേവാൻ ആവശ്യമുള്ളത്. പിന്നെ ഇത് ഞാൻ നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ച് കണ്ടാണ് ബിരിയാണിയിലോട്ട് ഇടുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ വറ്റിക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ കിസ്മിസും ഗശനട്ടും വറുത്തെടുക്കണം. അതിന് നമുക്കിതിലെ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇപ്പം നമ്മുടെ കിസ്മിസും ഗശനട്ടും നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഒരു ഉള്ളിയും കൂടി വറുത്തെടുക്കാം. ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ തീയൊന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ വേഗം നമ്മുടെ ഉള്ളി നമുക്ക് വറുത്തെടുക്കാം. ഒന്നും കൂടി ബ്രൗൺ കളറായിട്ട് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഉള്ളി നന്നായിട്ട് വറുത്തു. ഇനി നമുക്കിത് ഇതിൽ നിന്നും മാറ്റാം. ഞാൻ ഒരുപാട് ഉള്ളിയൊന്നും വറുത്തിടുന്നില്ല. കുറച്ച് ഉള്ളി ഞങ്ങൾ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്കിത് വറുത്തു ഇട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഈ ചോറിടാം. ഇത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചപ്പ് കുറച്ചതിൻ്റെ മേലെ വിതറാം. ഇനി നമ്മുടെ നെയ്യും കൂടെ ഇതിൻ്റെ മേലോട്ട് ഒഴിക്കാം. ഒരുപാട് നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് നെയ്യ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ദമ്മാക്കിടാം. നന്നായിട്ട് കടലൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു, അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. ബിരിയാണി നല്ല വേവ് ശരിയായിട്ടുണ്ട്. അരിയൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഞാൻ ഇറച്ചി വേവിക്കുമ്പോൾ മാത്രമേ ഇതിൽ പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു മഞ്ഞ കളർ തന്നെയാണ് ഇപ്പോഴും ഇതിലുള്ളത്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയ ഒരു മലബാരി ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ബിരിയാണി നന്നായിട്ട് റെഡിയായി. നല്ലൊരു ടേസ്റ്റുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.